हाय फ्रेंड्स, वेलकम बैक टू दीदी किचन। इन या नॉर्थ इंडियन स्पेशल वडापाव रेसीपीयुमायिट्टाण वन्निरिक्कुन्नत। मुंबई इंडियन्सिने ओळिच्चुकूडान पट्टात्तोरु फुड्डाण ट्टो ई वडापाव। ओरु स्ट्रीट फुड कूडियाय ई वडापाव नमुक्क वीट्टिल एंगने उंडाक्कि एडुक्कामेन्न नोक्काम। ഇതിനായിട്ട് നമുക്ക് ആദ്യം ഒരു ഗ്രീൻ ചട്നി ഉണ്ടാക്കാനുണ്ട്। അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു 6 പച്ചമുളക്, 2 കഷ്ണം ഇഞ്ചി, കൂടെ ഒരു 5-6 വെളുത്തുള്ളി അല്ലി, കൂടെ ഫ്രഷ് മല്ലിയില, അതുപോലെ തന്നെ ഫ്രഷ് പുതിനയില, ഇതെല്ലാം നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുക്കാം। ഞാൻ ഇവിടെ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട്, അതിൽ നിന്നും ഒരു പകുതി നമുക്ക് ഇപ്പോൾ ചേർത്ത് കൊടുക്കാം, ബാക്കി നമുക്ക് അരച്ച ശേഷം പുളിപ്പ് കുറവാണെങ്കിൽ ചേർത്ത് കൊടുക്കാം। ഓക്കേ, ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം। അരച്ചെടുക്കാൻ പാകത്തിന് ഒരു അല്പം വെള്ളം കൂടി ചേർത്തിട്ട് നല്ല ഫൈൻ ആയിട്ട് തന്നെ അരച്ചെടുത്തിട്ടുണ്ട്। ഇതിലേക്ക് ബാക്കിയുള്ള ഒരു അരമുറി നാരങ്ങ കൂടി കുരുവൊക്കെ നീക്കി കളഞ്ഞ ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തു। ഇപ്പോൾ നല്ല ഫ്രഷ് ഗ്രീൻ ചട്നി റെഡി ആയിട്ടുണ്ട്। ഒരല്പം തിക്നെസ് ഉണ്ടാവണം കേട്ടോ ഈ ഗ്രീൻ ചട്നിക്ക്। ഞാനിവിടെ ഒരു പാനിൽ ഒരല്പം തേങ്ങ വറുത്തെടുക്കുന്നുണ്ട്। അതിന് മുന്നേ ഞാൻ ഒരു 4-5 വറ്റൽമുളകും അതുപോലെ തന്നെ ഒരു 1/2 കപ്പ് പീനട്ട്സ് അഥവാ നിലക്കടല കൂടി ഞാൻ വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു। അതുകൂടി ഈ തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കണം। ഇത് പീനട്ട്സും അതുപോലെ റെഡ് ചില്ലീസൊക്കെ ഞാൻ നേരത്തെ ഫ്രൈ ചെയ്താണ്, ആ വീഡിയോ ഇതിൽ കാണുന്നില്ല। തേങ്ങ ഒരുപാട് വറുത്തെടുക്കേണ്ട ആവശ്യമില്ല। ഇനി ഇതിലേക്ക് നമുക്ക് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു 1/2 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി അല്ലെങ്കിൽ സാധാ മുളക് പൊടിയാണെങ്കിലും മതി, ഇത് നമുക്കൊന്ന് ചേർത്ത് കൊടുക്കാം। അപ്പോൾ ആദ്യം നമുക്ക് ഈ വറുത്തെടുത്ത വറ്റൽമുളക് ഒന്ന് പൊടിച്ചെടുക്കാം। അതിലേക്ക് ബാക്കിയുള്ള നമ്മുടെ ചേരുവകളും കൂടി ചേർത്തിട്ട് നല്ല ഒരു തരികരിപ്പായിട്ട് വേണം പൊടിച്ചെടുക്കാനായിട്ട്। ഓക്കെ, അതായത് ഒത്തിരി ഫൈനായിട്ട് പൊടിച്ചെടുക്കേണ്ടതില്ല കേട്ടോ। അപ്പോൾ ഈ പൊടിച്ചെടുക്കുന്ന സമയത്തായിരിക്കണം നമ്മുടെ മുളക് പൊടി അതിലേക്ക് ചേർക്കേണ്ടത്। ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് നല്ലപോലെ ഒന്ന് പൊടിച്ചെടുക്കാം। അതായത് ഈ ഒരു പാകത്തിന് വേണം പൊടിച്ചെടുക്കാനായിട്ട്। ഈ പൊടിച്ചെടുത്ത നമ്മുടെ പൊടികൾ ഒരല്പം മോയ്സ്ചർ ഉണ്ടാവും, അതിനായിട്ട് നമുക്കൊരു പാനിൽ ഒരല്പം ഒന്ന് ചൂടാക്കി എടുക്കണം। അതായത് അതിൽ വെള്ളമൊക്കെ ഒന്ന് എന്താ പറയുക, അതിൻ്റെ മോയ്സ്ചറൊക്കെ ഒന്ന് മാറി ഡ്രൈ ആയി കിട്ടാനായിട്ടാണ് കേട്ടോ। ഇപ്പോൾ നമ്മുടെ വടാപാവിനുള്ള ഡ്രൈഡ് കോക്കനട്ട് ചട്നി കൂടി റെഡി ആയിട്ടുണ്ട്। ഇനി നമുക്ക് ഒരു 1/2 കിലോ ഉരുളക്കിഴങ്ങ് ഒന്ന് ബോയിൽ ചെയ്ത് എടുക്കാം। അപ്പോൾ ഞാനിവിടെ ബോയിൽ ചെയ്ത് വെച്ചിട്ടുണ്ട്। ഈ ബോയിൽ ചെയ്ത നമ്മുടെ ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് സ്മാഷ് ആക്കി എടുക്കണം. ഓക്കെ, ഇപ്പോൾ നമ്മുടെ വടാപാവിനുള്ള ഉരുളക്കിഴങ്ങ് നമ്മൾ വേവിച്ചിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്। ഇനി ഞാനൊരു ഫ്രൈയിങ് പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് നമ്മളിവിടെ കടുക് ചേർക്കുന്നില്ല കേട്ടോ, നോർത്ത് ഇന്ത്യൻസ് കടുക് വടപ്പാവിൽ ചേർക്കാറില്ല. 1/4 ടീസ്പൂൺ ജീരകം ചേർത്തു. അതിലേക്ക് 1-2 കറിവേപ്പില കൂടി ചേർത്തു. ഇത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ചേർക്കാനുള്ളത് ഇഞ്ചി ചതച്ചതും അതുപോലെ തന്നെ വെളുത്തുള്ളി ചതച്ചതുമാണ് കേട്ടോ. ഇവ രണ്ടും ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കണം. ശേഷം ഇതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 പച്ചമുളകാണ് വട്ടത്തിൽ അരിഞ്ഞ് ചേർത്തിരിക്കുന്നത്. പച്ചമുളക് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് പൊടികൾ ചേർക്കാം. ഞാനിവിടെ 1/4 ടീസ്പൂൺ കായപ്പൊടിയും 1/2 ടീസ്പൂൺ മുളക് പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വടാപാവിനുള്ള വടയ്ക്ക് നല്ലൊരു കളറ് കിട്ടുന്നത്. അപ്പോൾ ഇത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി നമുക്ക് വേവിച്ചെടുത്ത ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം, എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് ഇതിലേക്ക് പാകത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം, എന്നിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഓക്കെ, ഇനി ഇതിലേക്ക് നമുക്ക് ഫ്രഷ് കൊറിയൻഡർ ലീവ്സ് അതായത് മല്ലിയില ചോപ്പ് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കാം. സാധാരണ ഉണ്ടാക്കുന്ന ബോണ്ട തന്നെയാണ്, പക്ഷേ ഇതിലേക്ക് ഒരല്പം നമ്മുടെ ഉള്ളിയൊക്കെ ചേർക്കാറുണ്ട്, അതുപോലെ തന്നെ നാരങ്ങനീര് ചേർക്കാറില്ല. പക്ഷേ ഈ വടാപാവിനുള്ള വട ഒരല്പം പുളിപ്പുണ്ടാവും ഈ നാരങ്ങനീര് ചേർക്കുന്നത് കൊണ്ടാണ് കേട്ടോ. ഒരു വട ഷേപ്പിലായിരിക്കണം നമ്മുടെ ഈ ബോണ്ട മസാല ഒന്ന് ഷേപ്പാക്കി എടുക്കേണ്ടത് കേട്ടോ.
ഇപ്പോൾ നമ്മുടെ വടാപാവിൽ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫില്ലിംഗ് റെഡി ആയിട്ടുണ്ട്, അതായത് നമ്മുടെ ബോണ്ട. ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു ബാറ്റർ റെഡിയാക്കാം. ഞാനിവിടെ ഒരു ബൗളിലേക്ക് ഒരു കപ്പ് കടലപ്പൊടിയും ഒരു കാൽ കപ്പ് അരിപ്പൊടിയും പാകത്തിന് ഉപ്പ് ഒരൽപ്പം കായപ്പൊടിയും കൂടെ ഒരു കാൽ ടീസ്പൂൺ ചാട്ട് മസാല കൂടി ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഒരു തിക്ക് ബാറ്റർ റെഡിയാക്കിയെടുക്കാം. ഒരു തിക്ക് കൺസിസ്റ്റൻസി ആയിരിക്കണം ഈ ബാറ്ററിന്, അതുകൊണ്ട് വെള്ളം ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്, കണ്ടല്ലോ. ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ ബാറ്ററിലേക്ക് നമ്മുടെ ഈ നമ്മൾ റെഡിയാക്കി വെച്ച ഫില്ലിങ്സ്, അതായത് നമ്മുടെ ബോണ്ട മസാല, അതിലേക്ക് കവർ ചെയ്തിട്ട് ചൂടായ എണ്ണയിലിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കണ്ടല്ലോ, ഈ ഒരു ഷേപ്പിലായിരിക്കും നമ്മുടെ വട പാവിനുള്ള വട ഉണ്ടാവുക കേട്ടോ. ഇനി ഇടയ്ക്കിടയ്ക്ക് ഇതൊക്കെ തിരിച്ചും മറിച്ചും കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ വട റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിൽ നിന്ന് കോരാം. ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ള വടകളെല്ലാം ഫ്രൈ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഗോൾഡൻ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ നമ്മുടെ വടയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്തെടുത്തു. ഇനി ബാക്കി വന്ന ബാറ്ററി ഇതേ എണ്ണയിലോട്ട് നമുക്കൊരൽപ്പം ഈ ബാറ്ററിൽ ഒരൽപ്പം വെള്ളം ചേർത്തിട്ടൊന്ന് ലൂസാക്കിയ ശേഷം ഇതുപോലെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. വടാപ്പാവ് കഴിച്ച് നോക്കിയവർക്കറിയാം ഇതിൻ്റെ ഇടയിലായിട്ട് ഒരു ക്രഞ്ചിനെസ്സിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ മിക്സ്ചർ ചേർക്കാറുണ്ട്. അപ്പോൾ ഇതും കൂടി നമുക്ക് നല്ല ക്രിസ്പി ക്രഞ്ചി ആവുന്ന വരെ ഒന്ന് ഒരു ഗോൾഡൻ കളർ കിട്ടുന്ന വരെ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫില്ലിങ്സ് എല്ലാം റെഡിയാണ്. ഇനി നമുക്ക് ഈ വടാപ്പാവിനുള്ള ബൺ എടുക്കാം. ഞാനിവിടെ ഹോം മെയ്ഡ് ബണ്ണാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ ഉടനെ തന്നെ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ഇത്രയൊക്കെ റെഡിയാക്കി കഴിഞ്ഞാൽ വടാപ്പാവ് നമുക്ക് പെട്ടെന്ന് തന്നെ ഫില്ല് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് മാത്രമേ ഒരൽപ്പം പണിയുള്ളൂ കേട്ടോ. ഇനി ഈ ബണ്ണ് നമുക്ക്, അതായത് പാവ് എന്നാണ് പറയാറുള്ളത്, ഈ പാവ് അതായത് ഈ ബണ്ണ് നമുക്കൊന്ന് ഒരു സൈഡ് മാത്രം കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിലേക്ക് ഫില്ലിങ് നിറയ്ക്കാനുള്ളതാണ്, അതുകൊണ്ട് ഈ ഒരു ഷേപ്പിൽ വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇപ്പോൾ ഞാൻ എടുത്തു വെച്ച എല്ലാ ബണ്ണും ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഫില്ലിങ് റെഡിയാക്കാം. അതിനായിട്ട് ഞാനിവിടെ ആദ്യം നമ്മൾ പൊടിച്ചെടുത്ത ആ ഒരു പൊടി ഉണ്ടല്ലോ, ചട്നിപ്പൊടി, ഞാനിവിടെ അടിയിലായിട്ട് ചേർത്ത് കൊടുത്തു. അതിൻ്റെ മേലേക്ക് ഒരൽപ്പം ഗ്രീൻ ചട്നി ഇട്ട് കൊടുത്തു. അതുപോലെ തന്നെ നമ്മുടെ ടോപ്പ് പാവുണ്ടല്ലോ, അതായത് ബണ്ണ്, അതിലേക്ക് കൂടി നമ്മുടെ ഗ്രീൻ ചട്നി ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമ്മൾ ഫ്രൈ ചെയ്തെടുത്ത ആ ക്രഞ്ചി പൊടികളുണ്ടല്ലോ, അതായത് ആ മിക്സ്ചർ പൊടിയൊക്കെ നമുക്കിതിൻ്റെ ഇടയിലായിട്ട് വെച്ച് കൊടുക്കണം. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് നമുക്ക് ബോണ്ട അഥവാ വട നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ, നമ്മുടെ വടാപ്പാവ് റെഡി ആയിട്ടുണ്ട്. നമുക്ക് ആദ്യം ചട്നി വേണമെങ്കിൽ ചട്നി ചേർക്കാം, അല്ലെങ്കിൽ പൊടി വേണമെങ്കിൽ പൊടി ചേർക്കാം. ഞാനിവിടെ ആദ്യം തന്നെ പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്, എങ്കിലേ ആ ബണ്ണിലൊന്ന് ആ ഒരു അല്ലെങ്കിൽ ചട്നി ആദ്യം ചേർത്ത് കഴിഞ്ഞാൽ ബണ്ണൊന്ന് വെറ്റായി പോകും. അപ്പോൾ ആദ്യം നമുക്ക് പൊടി ചേർത്ത ശേഷം ചട്നി ചേർക്കാം, പിന്നെ അതിലേക്ക് ഈ വട വെച്ച് കൊടുക്കാം. ഫില്ലിങ്സ് റെഡിയാക്കാൻ മാത്രമാണ് നമുക്കൊരൽപ്പം സമയമെടുക്കുന്നത്. ഇപ്പോൾ നമ്മുടെ വടാപ്പാവ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഈ വടാപ്പാവ് റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.